സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ വാർത്ത നെയ്മർ ജൂനിയർ പാരീസ് സെന്റ് ജെർമൈനുമായുള്ള കരാർ പുതുക്കിയതായിരുന്നു. പുതിയ കരാർ അനുസരിച്ച് 2025 ജൂൺ 30 വരെ നെയ്മർ ജൂനിയർ PSG തുടരും. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ PSG സെമി ഫൈനലിൽ പുറത്തായതോടെ നെയ്മർ ടീം വിട്ടേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. നെയ്മറെ സ്വന്തമാക്കാൻ ബാഴ്സലോണ രംഗത്ത് എന്ന വാർത്തകളായിരുന്നു ഇതിന് അടിസ്ഥാനം. ഈ വാർത്തകൾക്ക് ബലമേകി ബാഴ്സലോണയുടെ പുതിയ പ്രസിഡന്റ് യുവാൻ ലപോർട്ട നെയ്മറിനായി PSG സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബ്രസീലിയൻ സൂപ്പർ താരത്തെ വിട്ടു നൽകില്ല എന്നും നെയ്മറെ വെറുതെ വിടണം എന്നുമായിരുന്നു PSG മറുപടി. ഇതിനു പിന്നാലെയാണിപ്പോൾ PSG നെയ്മറുമായി പുതിയ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. 2025 ജൂൺ 30 വരെ നെയ്മർ PSG താരമായിരിക്കും. പുതിയ കരാർ അനുസരിച്ച് വമ്പൻ പ്രതിഫലമാണ് നെയ്മർക്ക് PSG നൽകുക. ഓരോ സീസണിലും 30 മില്യൺ യൂറോയാണ് നെയ്മറുടെ പ്രതിഫലം. ഇതോടൊപ്പം ടാക്സും മറ്റ് ആഡോണുകളും നെയ്മർക്ക് ലഭിക്കും. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ കിരീടത്തിലേക്ക് എത്തിച്ചാൽ വമ്പൻ ബോണസും നെയ്മറിന് PSG ഓഫർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ എന്ന റെക്കോർഡ് പുതിയ കരാറിലും നെയ്മർക്ക് നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2017 ബാഴ്സലോണയിൽ നിന്ന് ലോക റെക്കോർഡ് ട്രാൻസ്ഫർ തുകയായ 222 മില്യൺ യൂറോയ്ക്കാണ് നെയ്മറെ PSG ബാഴ്സലോണയിൽ നിന്ന് സ്വന്തമാക്കിയത്. 29-കാരനായ നെയ്മർ PSG വേണ്ടി ആകെ 112 കളിയിൽ നിന്ന് 85 ഗോൾ നേടിയിട്ടുണ്ട്. 51 അസിസ്റ്റും നെയ്മർ ജൂനിയർ സ്വന്തം പേരിനൊപ്പം കുറച്ചു കഴിഞ്ഞു. പരിക്കും സസ്പെൻഷനും വിവാദങ്ങളും കാരണം സംഭവ ബഹുലമായിരുന്നു PSG നെയ്മറുടെ കഴിഞ്ഞ 4 വർഷം. എങ്കിലും താൻ PSG വളരെ സന്തുഷ്ടനാണെന്നും തന്റെ സ്വന്തം വീട് പോലെയാണ് PSG തനിക്ക് അനുഭവപ്പെടുന്നത് എന്നുമാണ് നെയ്മർ പറയുന്നത്. മാത്രമല്ല തന്റെ സന്തോഷം മാത്രമാണ് PSG തുടരാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് എന്നായിരുന്നു കരാർ ഒപ്പുവെച്ച ശേഷം നെയ്മർ പ്രതികരിച്ചത്. ഒരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ വളർന്നത് ഞാൻ പാരീസിൽ എത്തിയതിനു ശേഷമായിരുന്നു. ഒരു കളിക്കാരൻ എന്ന നിലയിലും എനിക്ക് ഇതോടൊപ്പം വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. PSG ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ സന്തോഷം തന്നെയാണ് പുതിയ കരാർ ഒപ്പുവെക്കാൻ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ടീം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു. അതിനുള്ള ശ്രമം ഇനിയും തുടരും. ടീം പോസിറ്റീവായി മുന്നോട്ട് പോവുകയാണ്. കുറെ കാര്യങ്ങൾ ഈ 4 വർഷത്തിനിടെ പഠിച്ചു. കഴിഞ്ഞതെല്ലാം മറന്ന് വലിയ നേട്ടങ്ങൾക്കായി ഞങ്ങൾ ഇനിയും രംഗത്തുണ്ടാകും. പോരാട്ടത്തിൽ നിന്ന് PSG പിന്മാറില്ലെന്നും നെയ്മർ ജൂനിയർ പറയുന്നു. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. എന്തായാലും PSG വേണ്ടി കൂടുതൽ ട്രോഫികൾ ഷെൽഫിൽ എത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു എന്നും നെയ്മർ ജൂനിയർ കരാർ ഒപ്പുവെച്ച ശേഷം പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.